അമ്മേ, എന്നാൽ ഞാനങ്ങ് പോയിട്ട് വരട്ടെ. ആ ശരി മോളെ, നീ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. മറ്റൊരു വീട്ടിൽ പോവല്ലേ. ശരി അമ്മേ, അപ്പം ഞാൻ നാളെ രാവിലെ എത്തിക്കോളാം കേട്ടോ. രാവിലെ തന്നെ വരണേ മോളെ, അല്ലെങ്കിൽ അച്ഛൻ ദേഷ്യപ്പെടും. ശരി അമ്മേ, ഞാൻ രാവിലെ തന്നെ വന്നോളാം. അങ്ങനെ ശ്രുതി അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. അമ്മയോട് സമ്മതം വാങ്ങിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് വേറൊരു ഭയം ഉണ്ടായിരുന്നില്ല. കാരണം അവൾ ആദ്യമായിട്ടല്ല ശ്രുതി അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നത്. അവളുടെ കൂട്ടുകാരിയുടെ പേര് സാന്ദ്ര. സാന്ദ്രയുടെ വീട്ടിൽ ഒരു നല്ലൊരു കുഞ്ഞു പട്ടിക്കുട്ടിയുണ്ട്. ശ്രുതി കൂടുതലായും പോകുന്നത് അതിനെ താലോലിക്കാനും ഓമനിക്കാനും ഒക്കെയാണ്. അവൾ സാന്ദ്രയുടെ വീട്ടിലെത്തി. സാന്ദ്രയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു സർപ്രൈസ് ആയിട്ടാണ് ശ്രുതി പോകുന്നത്. അങ്ങനെ കതക് തുറന്നത് സാന്ദ്ര തന്നെയാണ്. സാന്ദ്രയാണെങ്കിൽ അത് ഞെട്ടിയിരിക്കുകയാണ്. കാരണം ശ്രുതി വരുന്ന കാര്യം സാന്ദ്ര അറിഞ്ഞതേയില്ല. എങ്കിലും സാന്ദ്ര ശ്രുതിയുടെ വരവ് വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു. കാരണം അവർ ഉറ്റ ചങ്ങാതിമാരാണ്. ഏറെ പറയുകയാണെന്ന് വെച്ചാൽ ഒരു സഹോദരിമാരെ പോലെയാണ് അവരുടെ പെരുമാറ്റം. ആദ്യമായിട്ടല്ല സാന്ദ്രയുടെ വീട്ടിലേക്ക് ശ്രുതി പോകുന്നത്. അവിടെ അച്ഛനും അമ്മയും ഈ ഒരു പട്ടിക്കുട്ടിയും സാന്ദ്രയും പിന്നെ സാന്ദ്രയുടെ ചേട്ടനുമാണ്. സാന്ദ്രയുടെ ചേട്ടനാകട്ടെ വീട്ടിലില്ലതാനും. കാരണം സാന്ദ്ര ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ അവളുടെ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ M.Tech കഴിഞ്ഞ് നല്ലൊരു ജോലിയും കിട്ടി മംഗലാപുരത്താണ് താമസിക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരാറുണ്ട്. പക്ഷേ ഇന്ന് എന്തായാലും വീട്ടിൽ ഇല്ല. അതുകൊണ്ട് തന്നെ സാന്ദ്രയും അച്ഛനും അമ്മയും ഇപ്പോൾ ശ്രുതിയും മാത്രമാണ് വീട്ടിലുള്ളത്. വളരെ ആഘോഷമായിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നുമല്ല. ചെറിയ രീതിയിലുള്ള ഒരു കേക്ക് കട്ടിംഗ് ഒക്കെയാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇതൊന്നും സാന്ദ്രക്കറിയില്ലായിരുന്നു. ശ്രുതിയും സാന്ദ്രയുടെ അമ്മയും അച്ഛനും മാത്രമേ ഈ കാര്യങ്ങൾ അറിയാവൂ. സാന്ദ്രയുടെ വീട്ടിൽ ശ്രുതി വളരെ ഹാപ്പി ആയിരിക്കും. കാരണം സാന്ദ്രയുടെ അച്ഛനും അമ്മയും വളരെ ഓമനത്വത്തോടുകൂടി തന്നെയാണ് ശ്രുതിയെയും കാണുന്നത്. നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിലല്ല, അവരുടെ ഒരു മകളായി തന്നെയാണ് ശ്രുതിയെ അവർ പരിപാലിക്കുന്നത്. അങ്ങനെ രാത്രിയായി. സാന്ദ്ര അറിയാതെ എങ്ങനെയെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷനുള്ള പരിപാടികൾ ഒപ്പിക്കണം. അതിന് സാന്ദ്ര നേരത്തെ ഉറങ്ങിയേ പറ്റൂ. അതിന് എന്താ വഴിയെന്ന് ആലോചിച്ചിരിക്കുകയാണ് ശ്രുതി പറഞ്ഞത്. എടി, എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു തലവേദന. നമുക്കൊന്ന് പോയി ഉറങ്ങിയാലോ, എനിക്ക് നേരെ തന്നെ ഒന്ന് കിടക്കണം. എടി, നീ ഇങ്ങ് വന്നതേയല്ലേ ഉള്ളൂ, ഇത്രയും വേഗം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റുക എന്നൊക്കെ ചോദിച്ച് സാന്ദ്ര കുറേ പിന്നോട്ടടിച്ചു. അപ്പോൾ ശ്രുതി അവളെ ഒരുപാട് നിർബന്ധിച്ചു. പറ്റില്ലടി, എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്ത തലവേദന, അതുപോലെ തന്നെ പനി വരാനുള്ള എല്ലാ ലക്ഷണമുണ്ട്. പക്ഷെ ഇവിടെ നിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ വന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാത്തത്. അതും പറഞ്ഞ് എന്തൊക്കെയോ തട്ടിക്കൂട്ടു ന്യായങ്ങൾ പറഞ്ഞ് ശ്രുതി സാന്ദ്രയെ റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. അങ്ങനെ അവർ രണ്ടാളും നന്നായിട്ട് ഉറക്കം പിടിച്ചു. ഉറക്കം പിടിച്ചത് സാന്ദ്ര മാത്രമാണ്. ശ്രുതി ഉറങ്ങാതെ തന്നെ നിന്നു, സാന്ദ്രയുടെ മുന്നിൽ ഉറങ്ങുന്നതായി അഭിനയിച്ചു, അത്രമാത്രം. സാന്ദ്ര ഉറങ്ങിയതിന് ശേഷം ശ്രുതി പതിയെ റൂമിൻ്റെ വാതിൽ തുറന്ന് താഴത്തേക്ക് വന്നു. അപ്പോഴേക്കും അമ്മയും അച്ഛയും അവിടെ സോഫയിലിരിക്കുന്നുണ്ടായിരുന്നു. മോളെ, എന്താ പരിപാടി? അങ്കിളെ, ആൻറ്റി, ഞാൻ കുറച്ച് ഡെക്കറേഷനുള്ള സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ ഒക്കെ അലങ്കരിച്ച് നന്നായിട്ടൊന്ന് ഒരുക്കണം. എങ്കിലേ അവൾക്ക് ആ ഒരു സർപ്രൈസ് കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഭംഗിയുണ്ടാവും. ശരി മോളെ, നീ എന്താ പറയണ അതുപോലെ ചെയ്യ. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരുക്കങ്ങളും അലങ്കാരങ്ങളും ഒക്കെ തുടങ്ങി. അങ്ങനെ ഏകദേശം സമയം 12 മണിയാവുമ്പോഴേക്കും ഒക്കെ കഴിഞ്ഞു. അവർ കേക്കൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അവിടെ സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കാണ് പുറത്തുനിന്ന് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ഒച്ച. ശ്രുതി പറഞ്ഞു, അമ്മേ ഞാൻ തുറക്കാം. വേണ്ട മോളെ, പാതിരാത്രിയല്ലേ, ആരാണെന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അച്ഛൻ പതിയെ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. വാതിൽ തുറന്നതും അച്ഛനും അമ്മയും ആകെ ഞെട്ടിപ്പോയി. കാരണം മുന്നിൽ നിൽക്കുന്നത് തങ്ങളുടെ ഒരേ ഒരു മകൻ കൂടെയാണ്. കാരണം അവൻ വരുന്നത് ഇവർക്ക് യാതൊരു അറിവും ഉണ്ടായിട്ടില്ല, ആരും അറിഞ്ഞതില്ല. അങ്ങനെ അവൻ പതിയെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവിടെ അന്താളിച്ച് നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ ശ്രുതി തന്നെയായിരുന്നു. കാരണം സാന്ദ്രയുടെ ചേട്ടനെ ഇന്നേ വരെ ശ്രുതി നേരിട്ട് കണ്ടിട്ടില്ല.
സാന്ദ്രയുടെ കയ്യിലുള്ള ഫോട്ടോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവൾ നേരിട്ട് കാണുമ്പോൾ ആകെ അമ്പരന്നു. അതിന് വേറൊരു കാരണവുമല്ല, അവൾ മനസ്സിൽ കരുതിയതിനേക്കാൾ കൂടുതൽ സുന്ദരനായ ഒരാളാണ് അവളുടെ മുന്നിൽ നിൽക്കുന്നത്. ആ ഒരു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി സ്വാഭാവികമായിട്ടും ഒന്ന് നോക്കിപ്പോകുന്ന ഒരു ചെറുക്കൻ തന്നെ. അവൾ ആകെ വാ പൊടിച്ച് നിൽക്കുകയാണ്. അവൾ പയ്യനാണെങ്കിൽ അകത്തോട്ട് വന്ന് ഉടനെ ചോദിച്ചു, അമ്മേ ഇതാരാണ്? മുനെ ഞാൻ പറയാറില്ലേ, സാന്ദ്രയുടെ ഫ്രണ്ട് ശ്രുതി. ഓ, ഇയാളായിരുന്നു അത്. ഓക്കെ, നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് കൈ കൊടുത്തു. പക്ഷെ അപ്പോഴും അവളുടെ വാ തുറന്നു തന്നെ നിൽക്കുന്നു. ഹലോ, ഒന്ന് വായടച്ചേക്കൂ, അല്ലെങ്കിൽ ഈച്ച കയറും. അതും പറഞ്ഞ് ചേട്ടൻ നേരെ മുകളിലേക്ക് പോയി സാന്ദ്രയുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. പെട്ടെന്ന് തന്നെ, ഹാപ്പി ബർത്ത്ഡേ സാന്ദ്ര. അവൾ ഞെട്ടി ഉണർന്നു. ചേട്ടനോ? ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. അവൾ ആകെ അമ്പരന്ന്. അവൾക്ക് എന്താണെന്നറിയില്ല, അവൾക്ക് ആ ചേട്ടനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ സർപ്രൈസായിട്ട് തന്നെ ബർത്ത്ഡേക്ക് എത്തിയ ആകെ കൂടെ അവൾക്ക് ഒരു ഒന്നും പറയാനാവാത്തൊരു ഫീലായിരുന്നു. സാന്ദ്ര ഓടി എഴുന്നേറ്റ് അവളുടെ ചേട്ടനെ കെട്ടിപ്പിടിച്ചു. ഇതൊന്നും അറിയാതെ താഴെ ഒരാൾ നിൽക്കുന്നുണ്ട്, നമ്മുടെ ശ്രുതി. ശ്രുതിയാണെങ്കിൽ ആ ഒരു അമ്പരപ്പ് തന്നെയാണ്. കാരണം താൻ എവിടെയൊക്കെ കണ്ട്, താൻ എവിടെയൊക്കെ ആഗ്രഹിച്ച ഒരാളെ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു എന്നുള്ള തോന്നൽ. അങ്ങനെ സാന്ദ്രയും ചേട്ടനും കൂടെ താഴെ വന്നു. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോയി. ശ്രുതിയാണെങ്കിൽ ആ ഒരു അമ്പരപ്പ് തന്നെയാണ്. ഉറങ്ങുമ്പോഴൊക്കെ സാന്ദ്രയുടെ ചേട്ടൻ്റെ മുഖമാണ് അവളുടെ ഉള്ളിൽ. എന്താണെന്നറിയില്ല, തനിക്ക് ഇന്നേ വരെ തോന്നാത്ത എന്തൊക്കെയോ അവളുടെ മനസ്സ് മിന്നിമായിരുന്നു. എന്തൊക്കെയാണ് എനിക്ക് തോന്നണത്? വെറും പൊട്ട ബുദ്ധിക്ക് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുക. ഞാനിന്നിവിടെ സാന്ദ്രയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതല്ലേ, പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നത്? അതും പറഞ്ഞ് അവൾ ഉറങ്ങാൻ കിടന്നു. രാവിലെ ആയപ്പോഴേക്ക് തന്നെ ശ്രുതി സാന്ദ്രയോട് പറഞ്ഞു, എടി ഞാൻ രാവിലെ തന്നെ പോകുമേ, അമ്മ എന്നോട് രാവിലെ തന്നെ ചെല്ലുവാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ശ്രുതി, നീ എന്ത് പണിയായി കാണിക്കണേ, ഇന്ന് ചേട്ടൻ വന്നതല്ലേ, ഇന്ന് രാത്രിയാണ് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നത്, നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് വരും, നീ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടാവണം പ്ലീസ്. ശ്രുതി അപ്പം തന്നെ പറഞ്ഞ്, പറ്റില്ലേടി, എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയും. നീ അതൊന്നും ആലോചിച്ച് പേടിക്കേണ്ട, ഞാനൊക്കെ അമ്മയോട് പറഞ്ഞ് റെഡി ആയിക്കോളാം. നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ, ഇവിടെ താമസിക്കാൻ പറ്റുമോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശ്രുതി പറഞ്ഞു, എനിക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ എനിക്കെന്തോ അമ്മയോട് പറയാനൊരു പേടി. നീ അത് ആലോചിച്ച് വിഷമിക്കണ്ടടി, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് സാന്ദ്ര അമ്മയെ വിളിച്ച് ഒക്കെ സെറ്റാക്കി. അങ്ങനെ ആ ഒരു രാത്രിയും കൂടെ അവിടെ തങ്ങാനുള്ള അനുമതി ശ്രുതിക്ക് അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടി. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ വരാന്തയിലിരിക്കുമ്പോൾ സാന്ദ്രയോട് സാന്ദ്രയുടെ ചേട്ടൻ ചോദിച്ചു, അല്ല സാന്ദ്ര, ഇതെന്താ നിൻ്റെ കൂട്ടുകാരി എന്നോടൊന്നും മിണ്ടാത്തത്? ഓ, അതോ ചേട്ടാ, അവൾ കുറച്ചൊരു നാണക്കാരിയാണ്, അതുകൊണ്ടായിരിക്കും. വെറുതെ ഒന്ന് ശ്രുതിയെ തട്ടിയതാണ് സാന്ദ്ര. അല്ലാതെ ശ്രുതി അത്രയ്ക്ക് നാണക്കാരിയൊന്നുമല്ല. ശ്രുതിക്കാണെങ്കിൽ താൻ എവിടെയോ സ്വപ്നത്തിൽ കണ്ട ഒരുവനെ നേരിട്ട് കണ്ട ഒരു ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അവനോട് എന്ത് സംസാരിക്കണമെന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. എടോ, താൻ എന്തായി, എന്നെ പേടിയുണ്ടോ തനിക്ക്? ഞാൻ തന്നെ പിടിച്ച് വിഴുങ്ങുകയൊന്നുമില്ല. അതൊക്കെ കേട്ടപ്പോൾ ശ്രുതി ഓട്ടോമാറ്റിക്കായിട്ടൊന്ന് ഓണായി. പിന്നെ അവരൊരുപാട് സംസാരിച്ചു, അവരെല്ലാവരും കൂടെ ഒരുപാട് ജോക്കൊക്കെ പറഞ്ഞ്. അങ്ങനെ വൈകുന്നേരം ഔട്ടിങ്ങിനുള്ള സമയമായി. ശ്രുതിയാണെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അവൾക്കാണെങ്കിൽ വേറെ ഒന്നും തന്നെ അവിടുന്ന് ഇടാൻ വേണ്ടിയിട്ട് ഇല്ല. അപ്പോൾ അവൾ സാന്ദ്രയോട് ചോദിച്ചു, എടി എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലല്ലോ. പേടിക്കണ്ടടി, എൻ്റെ കയ്യിൽ ഒരുപാട് നല്ല ഡ്രസ്സുണ്ട്, ഞാനത് നിനക്ക് തരാം. അങ്ങനെ ശ്രുതി അതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്ത് ഇട്ടു. അവൾ അത് ഇട്ടപ്പോൾ തന്നെ സാന്ദ്രയുടെ ചേട്ടൻ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഓ അടിപൊളിയായിട്ടുണ്ടല്ലോ, സാന്ദ്രയുടെ ഡ്രസ്സൊക്കെ ശ്രുതിക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവർ സംസാരിച്ചു. ഇപ്പോൾ ശ്രുതിക്ക് ആ ഒരു ഭയമോ ആ ഒരു ഉത്കണ്ഠയോ ഒന്നും ഇല്ല കേട്ടോ സാന്ദ്രയുടെ ചേട്ടനോട് സംസാരിക്കുമ്പോൾ. അങ്ങനെ അവർ എല്ലാവരും കൂടെ, അച്ഛൻ, അമ്മ, ശ്രുതി, ചേട്ടൻ, അതുപോലെ തന്നെ സാന്ദ്ര, എല്ലാം കൂടെ ഔട്ടിങ്ങിന് വേണ്ടി പോയി. പുറത്തു നിന്ന് ഡിന്നറൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ ഒരു രാത്രി കൂടെയുള്ളൂ അവിടെ സാന്ദ്രയുടെ കൂടെ. നാളെ രാവിലെ ആകുമ്പോഴേക്കും ശ്രുതിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ സാന്ദ്രയുടെ ചേട്ടൻ
മൂന്ന് കുപ്പി ബിയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാന്ദ്രയുടെ അറിവോട് കൂടെ തന്നെയാണ് ബിയർ വാങ്ങിച്ചത്. അവരിടയ്ക്കിടയ്ക്ക് ആങ്ങളെയും പെങ്ങളും ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ഒത്തുകൂടാറൊക്കെ ഉണ്ട്. ഒരു ബിയറല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞാണ് അവർ എപ്പോഴും ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുക. അമ്മയ്ക്കും അച്ഛനും ഇതിൽ യാതൊരു അറിവും ഇല്ല കേട്ടോ. അങ്ങനെ പതിവും പോലെ തന്നെ അവർ വരാന്തയിലെ ടെറസിലിരുന്ന് സാന്ദ്രയും ചേട്ടനും കൂടെ ബിയർ അടിക്കാൻ വേണ്ടി തുടങ്ങി. അടുത്ത് ശ്രുതിയും നിൽപ്പുണ്ടായിരുന്നു. ശ്രുതിക്കും കൂടെ കണക്കാക്കിയിട്ടാണ് അവർ വാങ്ങിച്ചത്. സാന്ദ്ര ശ്രുതിയോട് പറഞ്ഞു, ഒന്നെടുത്ത് കഴിക്കടി. എടി, ഞാനിതൊന്നും ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് വേണ്ട. സാന്ദ്ര, ഓ ഇത് കള്ളൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ സോഡ കഴിക്കുന്നതിൻ്റെ ആ ഒരു കണക്കേ ഉണ്ടാവും. അതും പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ച് ശ്രുതിയെ അവൾ കുറച്ച് ബിയർ അടുപ്പിച്ചു. പക്ഷെ ഒരുപാടൊന്നും അവൾക്കതിൻ്റെ രുചി പിടിക്കാത്തത് കൊണ്ട് തന്നെ ശ്രുതി രണ്ട് മൂന്ന് സിപ്പ് ഇറക്കിയതല്ലാതെ പിന്നെ കൂടുതലൊന്നും കുടിച്ചില്ല. സാന്ദ്രയാകട്ടെ ഒരു കുപ്പി ബിയർ അടിക്കുമ്പോഴേക്ക് തന്നെ അവിടെ ഫ്ലാറ്റായ അവസ്ഥയിലാണ്. അങ്ങനെ സാന്ദ്രയുടെ ചേട്ടനും ബിയർ അടിച്ചു. മൂന്ന് പേരും ഒരുപാട് സംസാരിച്ചു. ഒരുപാട് ഒരുപാട് സംസാരിച്ചെന്ന് വെച്ചാൽ അവരുടെ കുട്ടിക്കാലത്തെ ഒരുപാട് കോമഡികളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. അങ്ങനെ എന്നാൽ പിന്നെ ഓക്കെ ബായ് പറഞ്ഞ് സാന്ദ്ര ഉറങ്ങാൻ വേണ്ടി പോയി. പിന്നെ അവിടെ ശ്രുതിയും ചേട്ടനും മാത്രമേ ഉള്ളൂ. ചേട്ടനാണെങ്കിൽ ഒരാണല്ലേ, എന്തായാലും ബിയർ അടിച്ചാൽ ഒന്ന് കിക്കാവണ്ട് അത്രയൊന്നും കഴിച്ചിട്ടില്ല. സാന്ദ്ര പിന്നെ ആ ഒരു പതിവായിട്ടുള്ള ശീലം ഇല്ലാത്തത് കൊണ്ടാണ് അവൾക്ക് പെട്ടെന്ന് തന്നെ കിക്കായത്. അതുകൊണ്ട് തന്നെ അവൾ ബായ് പറഞ്ഞ് നേരെ ബെഡ്റൂമിലേക്ക് പോയി. ശ്രുതിക്കാണെങ്കിൽ അവിടെ ഇരിക്കണോ അതോ സാന്ദ്രയുടെ കൂടെ പോകണോ എന്നറിയാത്തൊരവസ്ഥ. അവൾ പതിയെ എഴുന്നേറ്റ് സാന്ദ്രയുടെ പിറകിലേക്ക് പോകാൻ നോക്കുമ്പോൾ അവളുടെ ചേട്ടൻ, അതായത് സാന്ദ്രയുടെ ചേട്ടൻ വിളിച്ച്, എടോ താൻ എന്നെ ഒറ്റയ്ക്കിട്ട് പോകുകയാണോ, ഇതെന്ത് മര്യാദയാടോ. ശ്രുതി പതിയെ എഴുന്നേറ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ അവിടെ ഇരുന്നു. തനിക്ക് എന്നെ ഒരു പരിചയവുമില്ലേ, തൻ്റെ നോട്ടം കാണുമ്പോൾ അതുപോലെ ഉണ്ടല്ലോ. സാന്ദ്രയുടെ ചേട്ടൻ ശ്രുതിയോട് ചോദിച്ചു. ഇല്ല, ഞാൻ മുന്നേ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, ഫോട്ടോയിൽ കണ്ടതല്ലാതെ വേറെ ഒന്നും അങ്ങനെ നേരിട്ട് കണ്ടതോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ എനിക്ക് തന്നെ നേരത്തെ അറിയാം, ഞാൻ ഒരുപാട് തവണ തന്നെ നേരിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ സാന്ദ്രയ്ക്കാണെങ്കിൽ തന്നെക്കുറിച്ച് പറയാനേ നേരമുള്ളൂ, അങ്ങനെ തന്നെ എനിക്ക് ഒരുപാടറിയാം. അതെയോ, അവളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ശ്രുതി അമ്പരന്ന മട്ടിൽ അങ്ങോട്ടേക്ക് ചോദിച്ചു. ഇപ്പോൾ ശ്രുതി ഇരിക്കുന്നത് ബാൽക്കണിയിലെ ചാരുവടിയിലാണ്. അവളുടെ ചേട്ടനാണെങ്കിൽ ഫ്ലോറിൽ ഒരു കോണിലായിട്ടാണ് ഇരിക്കുന്നത്. അവൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിരുന്നു. പെട്ടെന്ന് തന്നെ ശ്രുതി അവിടെ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്തോടോ, തനിക്ക് എന്നെ ഭയമാണോ, ഞാൻ തന്നെ പിടിച്ച് തിന്നുകയൊന്നുമില്ല. അത് കേട്ടതും ശ്രുതി അവിടെ തന്നെ ഇരുപ്പുറപ്പിച്ചു. അയാൾ വീണ്ടും അടുത്തേക്ക് വന്നു. ഞാനൊരു കാര്യം തന്നോട് പറഞ്ഞോട്ടെ, സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ വിചാരിക്കേണ്ട ഞാൻ ഈ ബിയർ കുടിച്ചതിൻ്റെ കിക്ക് പറയുന്നതാണെന്ന്. സാന്ദ്ര പറഞ്ഞ് 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 താൻ അറിയാതെ തന്നെ ഒരുപാട് ഞാൻ പ്രണയിക്കുന്നു. അത് ഇപ്പോഴെങ്കിലും ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതൊരു നഷ്ടപ്രണയമായെങ്കിലോ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണോടോ. തന്നോട് ഞാൻ തിരിച്ചു ചോദിക്കുക, തനിക്ക് എന്നെ ഇഷ്ടമാണോ. താനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, തൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ തൻ്റെ വീട്ടിലെ അച്ഛനമ്മയും കൂട്ടി വന്നിട്ട് ആലോചിക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നേ വരെ ഒന്നും പറയുന്നത്. പക്ഷേ പെൺകുട്ടികളുടെ കാര്യമല്ലേ, എപ്പോഴാ നിങ്ങളൊക്കെ കെട്ടിച്ചു പോകുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു സന്ദർഭം അതിനുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്തത്. തനിക്ക് എന്നെ ഇഷ്ടമാണോ. ചാടിക്കേറി പറയണമെന്നൊന്നുമില്ല, ആലോചിച്ചിട്ട് താൻ ഉത്തരം പറഞ്ഞാൽ മതി. പക്ഷെ എങ്കിലും ഉത്തരം പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രുതിക്ക് എന്താണ് പറയേണ്ടതെന്നറിയില്ല. ആ ഒരു ചെറുക്കനെ ആരും ഒന്ന് മോഹിച്ചു പോവും, ആരും ഒന്ന് പ്രണയിച്ചു പോവും. പക്ഷേ ഇത്രയും ഗ്ലാമറുള്ള ഒരുവന് ഒരു പ്രണയിനി ഇല്ല എന്ന് പറയുന്നത് മാത്രം വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ചേട്ടാ, ഞാൻ ആദ്യം അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ചേട്ടന് ഒരു FIR ഒന്നും ഉണ്ടായില്ലേ ഇതുവരെ? ആര് പറഞ്ഞാലോ ഇല്ലെന്ന്, എനിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് അവളോടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ തീവ്രത അവൾക്ക് എന്നോടുണ്ടായിരുന്നില്ല. അവൾ വെറും ടൈം പാസിന് വേണ്ടിയിട്ടായിരുന്നു എന്നെ പ്രണയിച്ചത്. അവൾക്ക് എന്നേക്കാളും വെൽ സെറ്റിൽഡായ ഒരാളെ കിട്ടിയപ്പോൾ അവൾ അവനയിലേക്ക് ചാഞ്ഞു. അന്ന് മുതൽ ഞാനൊരു തീരുമാനം എടുത്തു.
ഇനി പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവളെ തന്നെ കിട്ടും, അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കാനേ പോകില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നോട് ചോദിക്കുന്നത്, തനിക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഞാൻ തന്നെ തന്നെ വിവാഹം കഴിക്കും. അതിന് തനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം സമ്മതം പറഞ്ഞാൽ മതി. പക്ഷേ എങ്കിലും തൻ്റെ സമ്മതം പോസിറ്റീവായിരിക്കുമെന്ന് ഒരാഗ്രഹം എനിക്കുണ്ട്. ഇതൊക്കെ കേട്ടാൽ പോരെ, ഒരു പെണ്ണിനെ അവനിലേക്ക് ചായാൻ വേണ്ടിയിട്ട് മറ്റെന്ത് വേണം? ശ്രുതിയാണെങ്കിൽ കാണാൻ വളരെ മനോഹരമായൊരു പെൺകുട്ടി തന്നെയാണ്. അവൾക്കും ഈ പറഞ്ഞ കണക്കെ ഒരുപാട് എഫയർ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ വൺ വേ ആണെങ്കിൽ കൂടെ ലാസ്റ്റ് ഒരു പ്രണയം ടു വേ ആയിരുന്നു. അതായത് അവൾക്കും അവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ അവർ അടിച്ചു പിരിഞ്ഞു. പക്ഷേ എന്തോ ഒരു നിമിത്തം പോലെ അവളുടെ സ്വപ്നത്തിൽ എവിടെയോ കണ്ട ഒരു ആളെയാണ് അവളിപ്പം മുന്നേ കണ്ടിരിക്കുന്നത്. അവൾക്ക് യെസ് പറയണോ അതോ നോ പറയണോ എന്നറിയാത്തൊരവസ്ഥ. എന്തായാലും സാന്ദ്രയുടെ ചേട്ടനായതുകൊണ്ട് തൻ്റെ വീട്ടുകാർക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ടും ശ്രുതിയുടെ ഫാമിലിനേക്കാളും ഒരുപാട് വെൽ സെറ്റിൽഡായിട്ട് ഫാമിലിയാണ് സാന്ദ്രയുടേത്. വളരെ വളരെ സമൂഹത്തിൽ ഉന്നത പദവിയിൽ നിൽക്കുന്നൊരു ഫാമിലി തന്നെയാണ്. ശ്രുതി, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോരെ? അതെന്താടോ തനിക്ക് ഇപ്പോൾ ഒന്ന് പറയാൻ പറ്റില്ലേ? എന്നെ എന്തിനാ നീ ഇങ്ങനെ കാത്തു നിൽക്കിപ്പിക്കുന്നത്? ആദ്യമൊക്കെ അവൾക്ക് സമയം കൊടുത്തെങ്കിലും പിന്നീട് അവന് ഒട്ടും തന്നെ ക്ഷമയുണ്ടായിരുന്നില്ല. അവളോട് പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം പറയാൻ വേണ്ടി പറഞ്ഞു. അവൾ ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേങ്കിൽ സാന്ദ്ര ഇക്കാര്യം അറിഞ്ഞാൽ എങ്ങനെ എടുക്കുന്നു എനിക്കറിയില്ല. ഓ അതാണോ? അത് താൻ പേടിക്കണ്ട, അവളെയൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അല്ലെങ്കിൽ താനല്ലേ, അതുകൊണ്ട് അവൾക്ക് സന്തോഷമേ ഉണ്ടാകും. അതും പറഞ്ഞ് അവൻ അവളുടെ നടുത്തേക്ക് കൂടുതൽ ചേർന്നിരുന്നു. പിന്നെ എല്ലാം നിമിഷ നേരം കൊണ്ടായിരുന്നു. പ്രണയം പറഞ്ഞതേയുള്ളൂ, പക്ഷേ മറ്റെന്തൊക്കെയോ സംഭവിച്ചത് അവർ തന്നെ അറിഞ്ഞില്ല. അവൻ അവളുടെ കയ്യിൽ മെല്ലെ പിടിച്ചു. അവളാണെങ്കിൽ എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിലാണ്. പതിയെ അവൻ്റെ കൈകൾ അവളുടെ ഷോൾഡറിലേക്ക് നീങ്ങി. ചേട്ടാ, ചേട്ടൻ എന്തായി കാണിക്കുന്നത്? എടോ, തനിക്ക് എന്നെ ഇഷ്ടമല്ലേ, അതുപോലെ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടം. താനിനി മറ്റാർക്കും സ്വന്താകരുത്. താൻ എൻ്റെ കൂടെ എന്നും വേണം, ജീവിതം അവസാനം വരെ. അവൾക്ക് എന്നിട്ടും കാര്യമൊന്നും മനസ്സിലായില്ല. അവൻ അവളെ ഒന്ന് അടുപ്പിച്ച് പിടിച്ചു. ആ ഒരു പിടുത്തത്തിൽ തന്നെ അവളുടെ എല്ലാം പോയി. അവൾക്കാണെങ്കിൽ ആകെ ഒരു വിറയലാണ്. ചുണ്ടും മേൽച്ചുണ്ടൊക്കെ കൂട്ടിയിടിക്കാൻ തുടങ്ങി. താൻ എന്തിനാടോ ഭയക്കുന്നത്? താൻ എനിക്കൊരു ഉമ്മ തരുമോ? അവളൊന്ന് ചുറ്റും നോക്കിയതിന് ശേഷം തന്നോട് ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ പറയുന്നത്. ആ പ്രണയത്തിൽ അവൾ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അവൻ ചോദിക്കേണ്ട താമസം തന്നെ അവൾ അവൻ്റെ മുഖത്തെ കൊടുക്കി. നെറ്റിയിൽ അവനൊരു നറുചുംബനം നൽകി. അതോടുകൂടെ അവിടെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. അവൻ പതിയെ അവളെ പൊക്കിയെടുത്ത് അവൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. അവളാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അരുതെന്നോ ഒന്നും അവനോട് ഒരു എതിർത്ത് ഒരു സംസാരം പോലും ഉണ്ടാകുന്നില്ല. പക്ഷേ അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ അവളുടെ നാവുകൾ അതിനെ സമ്മതിക്കുന്നില്ല. പതിയെ അവളെ കട്ടിലേ കൊണ്ട് കിടത്തി അവൻ ബെഡ്റൂമിൻ്റെ കുറ്റിയിട്ടു. എന്നിട്ടും അവളൊന്നും മിണ്ടുന്നില്ല. അവൾക്കൊന്നു പറയാമായിരുന്നു, ഇതൊന്നും നല്ലതല്ല, അല്ലെങ്കിൽ വിവാഹത്തിന് മുന്നേ ഇങ്ങനെയൊന്നും വേണ്ട. കാരണം അവർ തമ്മിൽ അടുത്തിട്ട് ഏതാനും മണിക്കൂറുകളായതേ ഉള്ളൂ. കഥക്ക് കുറ്റിയിട്ടതിന് ശേഷം അവൻ നേരെ വന്ന് അവളുടെ ശരീരത്തോട് ചേർന്ന് കിടന്നു. എന്നിട്ടും അവൾ ഒന്ന് നീങ്ങുകയോ ഞെരുങ്ങുകയോ ചെയ്തില്ല. പിന്നീട് അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിൽ തലോടിക്കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ അവളെല്ലാം മറന്നുപോയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ആ രാത്രി നടക്കുകയില്ല. അവൻ പതിയെ അവളുടെ ചുരിദാറിൻ്റെ ഷോളങ്ങ് മാറ്റി. സത്യം പറഞ്ഞാൽ അവളും അത് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് ഈ കഥയുടെ അടുത്ത ഭാഗം തുടരുന്നതാണ്.